നമസ്കാരം. കേരളത്തിലെ നിരവധി പോലീസ് ഓഫീസർമാരെ ഹണി ട്രാപ്പിൽ കുടുക്കിയ അശ്വതി അച്ചു. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ അശ്വതിയുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പുറം ലോകത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് അശ്വതിക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം ഊർജ്ജസ്വലമായി മുൻപോട്ട് പോകുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇടപെടുന്നു. ഇരയായിരിക്കുന്ന പോലീസ് ഓഫീസർമാരിൽ പലരും ഭയന്ന് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അവരിൽ ചിലരെ കണ്ടുപിടിച്ച്, അതായത് മറുനാടൻ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ SIമാരെയും CIമാരെയും തെരഞ്ഞുപിടിച്ച് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിഹിത മാർഗത്തിലൂടെയുള്ള പണസമ്പാദനം, ബ്ലാക്ക് മെയിലിംഗ്, വ്യാജ പരാതി തുടങ്ങിയ കേസുകൾ ചാർജ് ചെയ്തുകൊണ്ട് അശ്വതിയെ അറസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഹഫീസ് എന്നുപേരുള്ള തിരുവനന്തപുരത്തുള്ള ഒരു പൊതുപ്രവർത്തകൻ ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി DGP പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയും ഗൗരവമായി തന്നെ പോലീസ് എടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അശ്വതി അറസ്റ്റിലാവും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഏതാനും ദിവസങ്ങൾ ടെലിഫോൺ റെക്കോർഡുകളൊക്കെ പുറത്തുവിട്ട ശേഷം ഇന്നലെ അശ്വതി അച്ചു ആണ് ഇതിലെ കഥാപാത്രമെന്ന് മറുനാടൻ വ്യക്തമാക്കിയിരുന്നു. ആ പേര് വെളിയിൽ പറയാതിരുന്നത് നിയമോപദേശത്തിന് വേണ്ടിയായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഇരകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാൻ സാധിക്കും. പക്ഷേ ഒരാൾ പരാതി കൊടുത്തു എന്നതുകൊണ്ട് മാത്രമായാൽ ഇരയാകുന്നില്ലെന്നും ആ പരാതി വ്യാജമാണ് എന്ന് വ്യക്തമായാൽ അയാൾക്ക് ഇര എന്ന നിലയിലുള്ള പ്രൊട്ടക്ഷൻ, സംരക്ഷണം ഉണ്ടാവില്ല എന്നും നിയമോപദേശം ലഭിച്ചു. ഇവർ ഇരയാവുന്നത് ഇവരുടെ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ അവർക്കുണ്ടാവില്ല എന്ന് വ്യക്തമായ നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് അവരുടെ പേര് വിവരം ഇന്നലെ പുറത്തുവിട്ടത്. അതിനിടയിലാണ് യാദൃച്ഛികമായി ഇന്ന് രാവിലെ എന്നെ അശ്വതി ടെലിഫോണിൽ വിളിക്കുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നൊരു വീഡിയോയിൽ ഹണി ട്രാപ്പ് അല്ല, ഇത് പോലീസ് ഓഫീസർമാരുടെ അസംബന്ധത്തിന്റെ ഭാഗമല്ലേ എന്ന് ചോദിച്ച യുവ സംരംഭകയും എൻ്റെ സുഹൃത്തുമായ കലവറ ഫുഡ്സിന്റെ ശ്രീലക്ഷ്മി ഇന്നലെ ഒരു സന്ദേശം അയച്ചു. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിനെ തുടർന്ന് ശ്രീലക്ഷ്മിയുടെ സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയുള്ള പരിചയമുള്ളതുകൊണ്ട് ശ്രീലക്ഷ്മിയിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് അശ്വതി എന്നെ ഇന്ന് വിളിച്ചിരിക്കുന്നു. അശ്വതിയോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അശ്വതി അതിനെ ഉത്തരങ്ങളും പറഞ്ഞു. കൂടുതൽ വിശദീകരണം നൽകേണ്ടതില്ല. അശ്വതിയും ഞാനും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം കേൾക്കുക. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് സാജൻ സാറാണോ? അതെ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് അശ്വതി എന്നാണ്. അശ്വതി, എവിടുന്നാ വിളിക്കുന്നേ? ശ്രീലക്ഷ്മിയാണ് എനിക്ക് ഇന്നലെ നമ്പർ തന്നത്. ഏത് ശ്രീലക്ഷ്മി? നമ്മുടെ കൊച്ചിയിലെ? ആ അതെ, ശ്രീലക്ഷ്മിയാണ് സാമി നമ്പർ എനിക്ക് തന്നത്. ഓക്കെ, ഇത് ഏത് അശ്വതിയാണ്? സാർ ഇന്നലെ നിങ്ങളെ മറന്നു എന്റെ ഫോട്ടോസ് ആയത് കിട്ടില്ലേ? ആ അശ്വതി. ഓഹോ, നമ്മുടെ ഹണി ട്രാപ്പുകാരി. സാറേ, ഞാൻ ഹണി ട്രാപ്പുകാരി അല്ല സാറേ. സാർ അങ്ങനെ പറയരുത്. ഞാനെല്ലാം ഞാൻ സാറിന്റെ ഓഫീസിലോട്ട് വരാം. എനിക്ക് പറയാനുള്ളതോടെ സാർ ഒന്ന് കേൾക്ക്. അല്ലല്ല, ഓഫീസിലേക്ക് വന്ന് എനിക്ക് പേടിയാ. നിങ്ങൾ എന്താ, ഞാൻ ഓഫീസിൽ നിങ്ങൾ എന്നെ ഹണി ട്രാപ്പ് കൊടുക്കാനാ? എന്തിനാണ് സാർ ഞാൻ സാറിനെ ഹണി ട്രാപ്പ് ചെയ്യുന്നത്? ഈ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ, ഈ അശ്വതി, നിങ്ങള് നിരവധി പോലീസ് ഓഫീസർമാരോട് സംസാരിച്ചിരിക്കുന്നതിന്റെ ഓഡിയോ റെക്കോർഡ്സ് എന്റെ കിട്ടി. സാർ, നിരവധി പോലീസുകാരൊന്നും ഇല്ല, എനിക്ക് രണ്ട് പോലീസുകാരുമായിട്ട് മാത്രമേ ബന്ധമുള്ളായിരുന്നു. ഏറ്റവും ഒടുവിൽ നിങ്ങൾ കോഴിക്കോടുള്ള പോലീസ് ഓഫീസറെ ഇപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എനിക്കറിയാം. നിങ്ങൾ ഒരു സിനിമാ സംവിധായകനുമായി നടത്തിയ എല്ലാ സംഭാഷണങ്ങളും എന്റെ ഉണ്ട്. നിങ്ങള് ഇതുവരെ, നിങ്ങൾ ഒരു പോലീസ് ഓഫീസർ, കൊല്ലത്തുള്ള ഒരു പോലീസ് ഓഫീസറുടെ ജീവിതം കോഞ്ഞാട്ടായത് എനിക്കറിയാം. എന്റെ കയ്യിൽ തന്നെ 8-ഓ 10-ഓ നിങ്ങൾ പോലീസ് ഓഫീസർമാരോട് സംസാരിക്കുകയും അവരെ നിങ്ങൾ വിളിച്ച് തെറി, എങ്ങനെ ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് ഇത്രയും തെറി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ എവിടും പഠിച്ച ഇതൊക്കെ? സാറേ, ഈ 8-ഓ 10-ഓ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. 8-ഓ പോലീസ് ഓഫീസർമാരെ, എനിക്ക് വെറും രണ്ട് പോലീസുകാരുമായിട്ട് മാത്രമേ എനിക്ക് ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ആരുമായിട്ട് എനിക്ക് വേറെ ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അതിലധികം കണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് വന്ന തെറികള്. ശരി, ഞാൻ തെറി വിളിച്ചു സാറേ, ഞാൻ തെറി വിളിച്ചു. സാറ് ഈ പറഞ്ഞത് ഞാൻ ഹണി ട്രാപ്പ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവന്മാരെ ഒന്നും തേടി ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഫ്ലാറ്റിലോട്ട് വിളിച്ചോണ്ട് വന്നില്ല. ഈ പറഞ്ഞ SI കൊല്ലത്തുള്ളത്, അവൻ രാത്രി എല്ലാ ദിവസവും എന്നെ വന്ന് വിളിച്ചോണ്ട് അവൻ കണ്ടോളൂ SI ആയിരുന്നു. ആണല്ലോ, നിങ്ങളെ വിളിച്ചോണ്ട് പോയി, നിങ്ങൾ പോയതാണല്ലോ. നിങ്ങളെ പിന്നെ നിങ്ങൾക്ക് നാണമുണ്ടോ ഈ ഇതിനെ കുറ്റം പറഞ്ഞു? നിങ്ങളെ വിളിച്ചോണ്ട് പോയി, വിളിച്ചോണ്ട് പോയ അവന്മാരോട് എനിക്കൊരു സഹതാപവുമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരുടെ കൈപ്പാണ്. പക്ഷെ ആരെങ്കിലും വന്ന് വിളിച്ചോണ്ട് നിങ്ങൾ പോവുക, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൊണ്ട് ബലാത്സംഗ കേസ് കൊടുക്കുക. എന്റെ മര്യാദയാതെ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ, അതിന്റെ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, വിതൗട്ട് ദി കൺസെന്റ്,
നിങ്ങൾ കൺസെന്റ് കൊടുത്തിട്ടാണ് നിങ്ങളുമായിട്ട് ബന്ധം ഉണ്ടായത്. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ബലാത്സംഗം പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ എന്ത് ന്യായമോ എന്ത് നീതിയാ ഉള്ളത്? സാർ, ഞാൻ പോയി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവര് വന്ന് വിളിച്ചിട്ടില്ല. ഞാൻ വല്ലാതെ ഞാൻ വിളിച്ചു വരുത്തിയതോ ഒന്നും അല്ലല്ലോ സാറേ. ഇവരെ വന്ന് വിളിച്ചിട്ട് പോയി, റേപ്പ് കേസ് കൊടുത്ത്. റേപ്പ് എന്ന് പറയുന്നത്, ഞാൻ റേപ്പ് കേസ് കൊടുത്തു. മൂന്ന് പേർക്കെതിരെ ഞാൻ റേപ്പ് കേസ് കൊടുത്തു. ആറ് പേർക്കെതിരെയൊന്നും കൊടുത്തിട്ടില്ല. മൂന്ന് പേർക്ക്, ഒരു എന്ന് പറഞ്ഞ ഒരാളിനെതിരെയും നെടുമ്പാശ്ശേരിയിലുള്ളതാണ്. ഒരു സിനിമാ സംവിധായകൻ പത്രസമ്മേളനം നടത്തിയല്ലോ. ആ പത്രസമ്മേളനം നടത്തി. അപ്പൊ അതില്ലേ, അത് മൂന്നിന്റെ ഇതിനകത്ത് വരത്തില്ലേ? അതെ, അതിനകത്ത് ഈ പത്രസമ്മേളനം എന്ന് പറഞ്ഞ് ഞാൻ അതിനെതിരെ ഞാൻ എവിടെയും പരാതി കൊടുത്തിട്ടില്ല. ആ അപ്പൊ പിന്നെ നിങ്ങൾ പത്രസമ്മേളനം നടത്തിയപ്പോ കാശ് കിട്ടി കാണും, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ച് കാണും. എവിടുന്ന് കാശ് കിട്ടി? എനിക്ക് ആരെയും സാറി പറഞ്ഞത് പിന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പിന്നെ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് എന്തിനാ? ഈ പറഞ്ഞ ഞാൻ ആരെ കയ്യിൽ നിന്നും ഞാൻ 5 പൈസ ഞാൻ വാങ്ങിച്ചു. നിങ്ങൾ പത്രസമ്മേളനം നടത്തി, ഒരാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ആ വാർത്ത കൊടുത്തതാണ്, ഞങ്ങള് കൊടുത്തതാണ്. അപ്പൊ നിങ്ങൾ പിന്നെ എന്നാ കേസ് കൊടുക്കാഞ്ഞേ? കേസ് കൊടുത്തു. കേസ് കൊടുത്തില്ലല്ലോ. കേസ് കൊടുത്തു, പക്ഷെ അല്ല, കേസ് കൊടുത്തു. അത് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു വരുത്തി. അതവിടെ കോംപ്രമൈസ് ചെയ്തു. കോംപ്രമൈസ് ചെയ്തു. ബലാത്സംഗം എങ്ങനെ കോംപ്രമൈസ് ആവുന്നത്? നിങ്ങളെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു, നിങ്ങൾ അതെങ്ങനെ കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞ് അത് പൈസ തന്നിട്ടല്ല കോംപ്രമൈസ് ചെയ്തത്. അത് ഈ പറഞ്ഞ അറിയാം. ഈ പറഞ്ഞ എന്റെ കൂടെ വന്ന പോലീസുകാർക്ക് എല്ലാവർക്കും അറിയാം. അവരെനിക്ക് പൈസ തന്നിട്ടില്ല. നിങ്ങളെ ഒരാൾ ബലാത്സംഗം ചെയ്തു, നിങ്ങൾ അതെന്തിനാ കോംപ്രമൈസ് ചെയ്ത്? അപ്പൊ പിന്നെ നിങ്ങളെ ബലാത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തായതെങ്കിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിനെതിരെയാൽ കോംപ്രമൈസ് ചെയ്ത് തീർക്കുവോ? അതും കാശ് പോലും മേടിക്കാതെ. അല്ലെ, പിന്നെ അയാൾ ഒരു നിങ്ങൾക്ക് 50 ലക്ഷം നഷ്ടപരിഹാരം തന്നു, ശരി പോട്ടെ, അതും കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ കോംപ്രമൈസ് ചെയ്ത് നിങ്ങളെ ബലാത്സംഗം ചെയ്ത ഒരാളുമായിട്ട്? ഞാൻ രണ്ട് കണ്ടീഷൻ അയാളോട് പറഞ്ഞായിരുന്നു, അയാൾ അത് അംഗീകരിച്ചു, അത്രേ ഉള്ളൂ. അതെ, എന്താണ് ആ കണ്ടീഷൻ? ഈ പറഞ്ഞവരുടെ തായാലും സാറൊന്ന് ചിന്തിക്കണം. ഞാനൊരു പെണ്ണാണ്. ഞാൻ ഇവരോട് ആരടുത്തും എനിക്ക് പൈസ വേണോന്ന് പറഞ്ഞോ ഒന്നുമല്ല. ഞാൻ അവരെ കൂടെ പോയതും എല്ലാം ആ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണിനോട് ഇപ്പം പലർക്കും റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം കാണും. ഈ വന്നവന്മാരെല്ലാം ഇവന്മാരൊക്കെ പിന്നീട് ആലാണോ ആലോചിച്ചത്? പെണ്ണെന്ന് പറയുന്നത് ഇവന്മാർക്കൊക്കെ ഒറ്റ ദിവസം ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്തിട്ട് കളയാനുള്ളതല്ല. അത്തരത്തിൽ നിങ്ങൾ സമീപിച്ചത് കൊണ്ടാവാം ഞാൻ ചോദിക്കുന്നത്. പെണ്ണിന് ബന്ധങ്ങൾ ഉണ്ടാവാം, വിവാഹത്തിന് പുറത്തും ഉണ്ടാവാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഓടി നടന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന പെണ്ണ് എന്ന് പറയുന്നത്, അവരെ എല്ലാം ബലാത്സംഗ കേസിൽ പരാതി കൊടുക്കുന്ന പെണ്ണെന്ന് പറയുന്നത്, അവരെയൊക്കെ പച്ചത്തെറി വിളിച്ച് പറയുന്ന പെണ്ണെന്ന് പറയുന്നത് ഒരു പെണ്ണല്ല. അവൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിമിനലാണ്. ഒരു ലക്ഷ്യം അല്ല, എനിക്ക് ഒരു ലക്ഷ്യവും ഇല്ലായിരുന്നു, ഒരു ഇതും ഇല്ലായിരുന്നു. ഈ പറഞ്ഞവന്മാർക്കൊക്കെ അത് അറിയാം. പിന്നെ ഇത്രയും ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ ഒരാള് മാത്രം, അല്ലാതെ വേറെ ആരുമല്ല. അതെനിക്ക് നന്നായിട്ടറിയാം. അയാൾ എന്നോട് ഉണ്ടാക്കിയോ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയോ എന്നുള്ളതല്ല. നിങ്ങൾ സ്ത്രീ എന്ന തരത്തിലുള്ള യാതൊരുവിധ, ഞാനിപ്പോ എനിക്ക് പോലീസ് ഓഫീസർമാരൊക്കെ, അതായത് അവന്മാർക്ക് ഭാര്യയും പിള്ളേരും ഉണ്ടായിട്ടും നിങ്ങളുടെ പിന്നാലെ വന്ന അവന്മാരനുഭവിക്കട്ടെ, എനിക്കൊരു വിരോധമില്ല. പക്ഷേ നിങ്ങൾ സ്ത്രീ എന്ന നിലയിലുള്ള നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന ഒരു ആനുകൂല്യത്തിനും അർഹയല്ല. നിങ്ങളൊരു ക്രിമിനലാണ്, പൂർണ്ണമായും ക്രിമിനലാണ്. നിങ്ങൾ ക്രിമിനലാണെന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സ്ത്രീ ആ പുരുഷ നിങ്ങളെ ഉപയോഗിച്ചവരാവാം. നിങ്ങൾ ഒന്ന്, നിങ്ങൾ പല പുരുഷന്മാരെ ഈ ചെറിയ കാലയളവിനിടയിൽ ഉപയോഗിച്ചിരിക്കുന്നു. പല പുരുഷന്മാരോട് നിങ്ങൾ ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നു. പല പുരുഷന്മാരെ നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്തിരിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അവരാരും നിങ്ങളെ റേപ്പ് ചെയ്തിട്ടില്ല. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവരുടെ എല്ലാം കൂടെ പോയത്. സ്വന്തം ഇഷ്ടപ്രകാരം ഉദ്ദേശിക്കുന്നത് സാർ എന്താണ് ബ്ലാക്ക്മെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ശരി, ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇവന്മാരെന്ന് അറിയുന്നത് ഞാൻ ഒരു 5 പൈസ പോലും ഞാൻ ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇല്ല, അതെനിക്ക് ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശ് വാങ്ങിയോ എന്നുള്ളതിന്റെ തെളിവ് എന്റെ ഇല്ല. പക്ഷേ പിന്നെ നിങ്ങൾ തെളിവില്ല, പിന്നെ എന്തിനാണ് ബ്ലാക്ക്മെയിൽ എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ തീർക്കുവിടാം, നിന്നെ നാളെ നേരം വിളിക്കുമ്പോ നീ നോക്കിക്കോടാ എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ബ്ലാക്ക്മെയിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കിക്കോടാ എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് വേറെ രീതിയിലല്ല. അവനൊക്കെ മാത്രമല്ല കുടുംബം. അതായത് ഒരാളോട് നിന്നെ ഞാൻ അത് ചെയ്യൂടാ, നീ നോക്കിക്കോടാ, നാളെ നേരം വിളിക്കുമ്പോ നിനക്കറിയാവിടാ നീ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ പത്രക്കാരെ പലരെയും വിളിച്ച് സംസാരിച്ചിട്ടുള്ളത് ഇതൊക്കെ എനിക്കറിയാം. എന്നെ ഇന്നലെ പത്രക്കാരൻ വിളിച്ചു. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളൊരു ബ്ലാക്ക്മെയിലറാണ്. നിങ്ങളൊരു സ്ത്രീ എന്ന നിലയിൽ ഒരു ആനുകൂല്യം അർഹിക്കുന്ന ആളല്ല. നിങ്ങൾ പോലീസ് ഉന്നത 1-2 IPSകാരുടെ പേര് പറഞ്ഞ അവരെയോട് ഞാൻ സംസാരിച്ചു. നിങ്ങളെ ഞാൻ നിങ്ങളോട് കാര്യം പറയാം. നിങ്ങൾ സാറേ, എന്നിട്ട് ഞാൻ പറയാം, ഈ എന്ന് പറയുന്ന വ്യക്തി അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് സാറിന് അറിയാമോ? അയാൾ കുറച്ച് ദിവസം മുന്നേ ഈ പറഞ്ഞ അയാളുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്നെ വെച്ച് അയാള് ഇത് ചെയ്യുമെന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ എന്നോട് പറഞ്ഞു, അയാൾ കുറെ വോയിസ് എന്നോട് അയാൾ അതൊക്കെ രണ്ടാമത്തെ കാര്യം അങ്ങനെ ചെയ്യും. ഒരാൾ
പറയുന്ന ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാനുള്ള എല്ലാം നഷ്ടപ്പെട്ട ഒക്കെ ഭാര്യ പോയി, പിള്ളേർ പോയി, ജോലി സസ്പെൻഷൻ കിട്ടി, നാണം പോയി, മദ്യപാനിയായി. അപ്പൊ അയാൾ പ്രതികാരം ചെയ്യും. നമ്മൾ സസ്പെൻഷൻ കിട്ടിയെങ്കിൽ അയാൾക്ക് ഞാൻ കാരണം ഒരു സസ്പെൻഷൻ കിട്ടി, വീണ്ടും അയാൾക്ക് രണ്ടാമത് സസ്പെൻഷൻ കിട്ടി. അത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് വേണ്ടി. അതിന് ഉത്തരവാദി ഞാനല്ല, അയാൾ എന്നോട് ആ സമയത്ത് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വ്യക്താവല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ചു, വിശദമായി പരിശോധിച്ചു. ഏതെങ്കിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാവോ അല്ലെങ്കിൽ ചൂഷണത്തിന് ഇരയാവുകയോ, ചൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിൽ പെട്ടുപോകുന്നു, ആ പ്രണയത്തിൽ പെട്ട് ചൂഷണത്തിന് അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ എത്ര പേരുമായി ബന്ധമുണ്ടാക്കിയെന്ന് അവരോടൊക്കെ നിങ്ങളുടെ സംഭാഷണം കേട്ട് ഞെട്ടിപ്പോയി. എന്റെ ജീവിതം, ഞാനൊരു നാട്ടം പുറത്തുനിന്ന് വരുന്ന ആളാ, പച്ചക്കറി അല്ല. എന്റെ സംഭാഷണം കേട്ട് സാർ ഞെട്ടിപ്പോയി എന്നുണ്ടെങ്കിൽ ഈ പറയുന്നവന്മാരെയൊക്കെ ആദ്യമേ സംസാരിച്ച സംഭാഷണം അതും കൂടെ സാർ ഒന്ന് കേക്ക്. അതെന്താ സാർ കേൾക്കാത്ത? സാറിന് വല്ലവരും എവിടുന്നെങ്കിലും സാറിന് അല്ല, ഇത് മനഃപൂർവ്വം എന്നെ പ്രചോദനം അല്ല സാറെ, ഞാന് സഹോദരനായിട്ട് തന്നെ ഞാൻ കാണുന്നത് സാറ്. സാറിന് സഹോദരി, ഞാൻ സഹോദരിയുടെ ഒരു കാര്യം പറയാം. സഹോദരി ഒരാളോട് ബന്ധമുണ്ടായതും അയാൾ ചൂഷണം ചെയ്താൽ അയാൾ ബലാത്സംഗമൊക്കെ, പക്ഷെ അങ്ങനെയൊന്നുമല്ല സഹോദരിയുടെ കേസ്. സഹോദരിയുടെ കേസ് സഹോദരി ബോധപൂർവമായി, എനിക്ക് നിരവധി പേരെ അറിയാം, സഹോദരിയുടെ കെണിയിൽ വീഴാത്ത നിരവധി പോലീസ് ഓഫീസർമാർ എന്നെ വിളിച്ചു. അവരൊക്കെ പറയുന്നത് സഹോദരി ഒരു പറഞ്ഞ ഒരാളുടെ ബ്രദറാന്ന് പറഞ്ഞു വിളിക്കുന്നു. വിളിക്കുന്നു അങ്ങനെ വിളി ഏതോ ഒരാൾ അങ്ങനെ സഹോദരി ബന്ധം ഉണ്ടാക്കി പോലീസ് ഓഫീസർമാരെല്ലാം. പിന്നെ ആളുകൾക്ക് പിന്തുണ സഹോദരിക്കുണ്ട്. എന്താണെന്നറിയോ കാര്യം, പോലീസ് ഓഫീസർമാരോട് നാട്ടുകാർ കുറെ പണക്കം ഉണ്ട്, അതുകൊണ്ട് പലരും പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷെ അതിനർത്ഥം സഹോദരി മാന്യാണെന്നല്ല, സഹോദരി വ്യാജ കേസ് കൊടുക്കുന്ന ആളാണ്, ബ്ലാക്ക്മെയിലിംഗ് ആളാണ്. എന്റെ പൊന്ന് സാറേ, ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല, അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഇത്രയും കേൾക്കേണ്ടി വന്നത്. നമ്മൾ തമ്മിൽ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ക്രിമിനൽ ആണ്, നിങ്ങളൊരു ഫ്രോഡാണ്. അപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മേൽ നിയമ നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് അതിന് പ്രിക്കോഷൻസ് എടുക്കാനുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് ക്രിമിനലിനും അവരുടേതായ അവകാശങ്ങളുണ്ട്. എനിക്കെതിരെ അങ്ങനെ കാര്യം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല സാർ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ ഞാൻ ഹണി ട്രാപ്പുകാരി ഒന്നും അല്ല. ഞാൻ ആരെയും പറ്റിച്ചിട്ടുണ്ട്? ഒന്ന്, ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ? രണ്ട് വലിയ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ജയിലിൽ അടയ്ക്കാൻ പറ്റുന്ന രണ്ട് കുറ്റമുണ്ട്. ഒന്ന്, നിങ്ങൾ ബലാത്സംഗത്തിന് ഇരയാവാതെ ബലാത്സംഗം ചെയ്യുന്ന പരാതി കൊടുത്ത് അത് നിയമപരമായ വലിയ പ്രശ്നമാണ്. ഒന്ന്, ഒരു വ്യാജ കേസ് കൊടുക്കുന്നത്. ഒന്ന്. രണ്ട്, നിങ്ങൾ പലരെയും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. നീ ഇന്നത് ചെയ്തില്ലെങ്കിൽ, നീ എന്നെ വിളിച്ചില്ലെങ്കിൽ, നീ എന്നോട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ, നിന്നെ ഞാൻ നാളെ നാറ്റി, അത് ബ്ലാക്ക്മെയിലിംഗ് ആണ്. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിക്കോളും സാമ്പത്തിക ഇടപാടുണ്ടോ എന്നുള്ള കാര്യം. എന്തായാലും ഞാനൊരു ഒരു സ്നേഹബുദ്ധിയോ പറയാം, ഒരു മാധ്യമപ്രവർത്തകൻ എന്റെ ഒരു പ്രേക്ഷകയോടുള്ള അഭിപ്രായം ഞാൻ പറയാം. നിങ്ങൾക്കെതിരെ കേസുണ്ടാവും, നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവും. നിയമപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും നടപടി എടുക്കാനുണ്ടെങ്കിൽ എടുത്തോളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.